Hello, hi dear friends, assalamu alaikum, welcome back, Jitu, Minna. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖാണി എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നു. മാഷ അല്ലാ അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുക്കിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട് വരാട്ടോ. മീൻ പൊരിച്ചതും മീൻ വറ്റിച്ചതും ഒക്കെ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമുക്ക് ഷെയർ ചെയ്യട്ടോ. നല്ല ഉപകാരമുള്ള ഇതായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം മുഴുവനായിട്ട് കാണുക. അപ്പോൾ കാണണമെന്നില്ല കേട്ടോ, മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഇന്നോട് കഴിയുന്ന മാതിരിയില്ലേ ഉപദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇത് പ്രസ് ചെയ്യുക. അതിൽ ഓളൊന്നും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം മാത്രം കേട്ടോ. വീഡിയോ ഞാൻ പിന്നെ പറയുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും അങ്ങനെ പറയാം. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ടിച്ച് പിന്നെ ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്ക്. അതൊക്കെ അവരൊക്കെ കേക്ക് ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ മീനൊക്കെ നന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി നന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കായം കൂട്ടി വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചത് കായം കൂട്ടി വെക്കാം. പിന്നെ കുറച്ച് വറ്റിപ്പ് വേണം. അപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് അയിലിയട്ട മീൻ. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ പിന്നെ കായങ്ങൾ കൂട്ടിക്കട്ടോ. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെന്താ അത്രക്ക തന്നെ, പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിനാഗിരി വെച്ചിട്ട് കായം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടി വെച്ചിട്ട് ഇനി അത് വറ്റിക്കണം. അപ്പോൾ വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ അതിന് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരക പൊടി എന്നൊക്കെ ആഡാക്കുക കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് കുരുമുളക് പൊടി. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇനി അതിലേക്കൊരു വലിയ ഉള്ളി ആവശ്യമുണ്ട് കേട്ടോ. ഒന്ന് മുഴുവൻ വേണ്ട പകുതി. അപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വലിയുള്ളിയൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇപ്പോൾ ഒക്കെ പേസ്റ്റ് ഇല്ലേ, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചേർത്തിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞൊടിഞ്ഞെടുക്കണം. അപ്പോൾ അത് കുതിർന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അതാ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കണം പുളിവെള്ളം. അതാ പിന്നെ അതിലേക്ക് ആവശ്യം ഒരു ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ കേട്ടോ. അതൊന്ന് മിക്സിയിലിട്ട് ചതക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ആക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ പേസ്റ്റും ഇതിലേക്ക് ഇങ്ങനെ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കും ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ്, ക്ഷമിക്കും. അപ്പോൾ അതിന് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് ഞാൻ പുറത്ത് വറുകടുപ്പ് കൊണ്ടുപോയി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് വറുകടുപ്പ് വറുകൊക്കെ കത്തിച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെല്ലുള്ളി ഇട്ടൊന്നും ആദ്യം തന്നെ അത് തൂമിച്ചെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞ് മീൻ പൊരിക്കും വേണം. അപ്പോൾ പുറത്തെ അടുപ്പത്ത് നമുക്ക് മീൻ പൊരിക്കട്ടോ. പിന്നെ ഫുഡൊക്കെ ഡാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ നടുവടുപ്പത്തോടെ കഞ്ഞിവെള്ളം വെച്ചതാണ് കേട്ടോ, അതവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ തീ പിടിപ്പിക്കട്ടെ. ഈ അടുപ്പ് തീ കൂട്ടിയിട്ടില്ല. അപ്പോൾ അത് തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി തീയൊക്കെ ഉഷാറായിട്ട് കത്തിയിട്ട് നമുക്ക് മീൻ പൊരിക്കുക കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പിലെ വെണ്ണീരൊക്കെ കോരി ഞാൻ അടുപ്പ് കത്തിക്കാട്ടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി മീൻ പൊരിക്കണം. അപ്പോൾ അതാ ചകിരിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്, വറുകൊക്കെ വെച്ചെടുത്തിട്ട്. അപ്പോൾ ഞാൻ കത്തിക്കട്ടോ. അപ്പോൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇനി ചട്ടി വെച്ചെടുക്കാം. ഈ ചട്ടി ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി നമ്മൾക്ക് എന്താ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ കായം കൂട്ടി വെച്ച മീൻ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പൊരിച്ചെടുക്കട്ടോ. കുറച്ച് മീൻ ഇനി ഇങ്ങനെ കായം കൂട്ടി വെച്ചിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് മതി വിചാരിച്ചിട്ടാണ്. പിന്നെ ഉമ്മാക്ക് ഏതായാലും മീൻ പൊരിയൊന്നും വേണ്ടാനായിട്ട് ഉമ്മ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് വറ്റിച്ചത് മതിയാനാണ്. അപ്പം ഇത് ചൂടായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ, കുറച്ച് കറിവേപ്പിലയും ഇതിലിട്ട് ഇതിലിട്ടൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആട്ടോ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇങ്ങനെ മീൻ പൊരിക്കുകയാണെങ്കിൽ. ഇതിലേക്ക് ഞാനൊരു കാര്യം മറന്നത് എന്താ വെച്ചാൽ, രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു. അത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചു. അത് ഞാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി. അപ്പോൾ അതാ ഞാൻ കൈകുട്ടി വെച്ച മീനൊക്കെ ഓരോന്ന് ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ അതവിടെ കിടന്ന് പൊരിയട്ടെ. അപ്പോൾ അതാട്ടോ കറി അടുപ്പത്തുണ്ട്. കുമ്പളങ്ങേൻ്റെ കറിയാണ്. പിന്നെ എന്താണ് മീൻ വറ്റിച്ചതാക്കണം ഇപ്പുറത്തേക്ക് മാറ്റിച്ചിട്ട്. അപ്പോൾ കറി ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയൊക്കെ വിചാരിച്ചു കണ്ടോ. അവിടെ മീൻ വറ്റിച്ചത് ഈ ഒരു നടുപ്പത്തേക്ക് മാറ്റിക്കാൻ വിചാരിച്ചു കണ്ടോ. അങ്ങനെ നടട്ടോ. അപ്പോൾ മീൻ പൊരിയൊക്കെ നല്ല തകൃതിയായി കണ്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനൊരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൂടിച്ച് കണ്ട നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ വേവട്ടെ. അപ്പോൾ എനിക്ക് എന്താ മീൻ വറ്റിച്ചതൊക്കെ പോകും കേട്ടോ. അപ്പോൾ അടുക്കപ്പോൾ
ഇങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങളെ മീൻപൊരി. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ മീനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് ചിലപ്പോൾ കൂട്ടിയപ്പോൾ ഇവർക്കത് ഇഷ്ടമായിട്ടോ അങ്ങനെ മീൻ വറ്റിച്ചപ്പോൾ ഇതാ കുമ്പളങ്ങേൻ്റെ കറി ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്തിക്കൂടെ നോക്കുകയാണ്. അപ്പോൾ വെന്തിട്ടിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. ഇതാ മീൻ വറ്റിച്ച് തട്ടോ ഇവിടെ. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ എല്ലാം. അപ്പോൾ മീൻ വറ്റിച്ചത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആ ചൂട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിത് ആദ്യം ഇത് വറുത്തെടുത്തിട്ടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ, ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഉമ്മാക്കൊന്നും അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുക വിചാരിച്ചിട്ട് ഇങ്ങനെ വറവിട്ട എണ്ണ വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങേൻ്റെ കറിയൊക്കെ അതിൽ തേങ്ങ അരച്ച് അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്തെടുത്തപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കടുകിലിട്ടത് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ ഉപയോഗിച്ച് അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്, മീൻപൂരി ഇവിടെ ആയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാം നേരത്തെ ഫുഡൊക്കെ വിറകടുപ്പ് മല കേട്ടോ ആക്കിയത്, പിന്നെ ഗ്യാസ് അടുപ്പ് മല അല്ല. അപ്പോൾ ഞാനത് ഗ്യാസ് വെച്ചിട്ട് ഇനി ഇങ്ങനെ ഓരോന്നേക്ക് ഇങ്ങനെ മസാലകളൊക്കെ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒക്കെ ചേർത്തി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വറുകടുപ്പ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അതാ കുക്കറിൽ നമ്മുടെ കുമ്പളങ്ങേൻ്റെ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. നല്ല ടേസ്റ്റി മീൻ പൊരിയും മീൻ വറ്റിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയും ഒക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.